പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സ്ഥിതി ആശങ്കാജനകമായി തുടരുകയാണ്. വടക്കൻ ഗാസയിൽ കൂട്ടപ്പലായനം തുടരുന്നു. പലായനത്തിന് ശ്രമിച്ചവരിൽ 70 പേർ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കാൽനടയായും വാഹനത്തിലും 10,000 പലായനം ചെയ്യുന്നത്. 11,000 പേരോടാണ് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയത്. ഗാസയിൽ 2,200 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 1,300 ഇസ്രായേലുകാരും കൊല്ലപ്പെട്ടു. കൂട്ടൊഴിപ്പിക്കലിനുള്ള ആഹ്വാനത്തെ യു എൻ അപലപിച്ചു. വെസ്റ്റ് ബാങ്കിലും സാഹചര്യം സംഘർഷഭരിതമാണ്. ഹമാസ് കമാൻഡർ അലി ഖാദിയെ വധിച്ചതായി ഇസ്രായേൽ വ്യോമസേന അറിയിച്ചു. ഉചിതമായ സമയത്ത് ഹമാസിനൊപ്പം ചേരുമെന്നാണ് ഹിസ്ബുല്ല ഡെപ്യൂട്ടി ചീഫ് നാസിം സൈമിന്റെ പ്രഖ്യാപനം. പശ്ചിമേഷ്യൻ സംഘർഷം 8 ദിവസത്തിലെത്തിയിട്ടും ഇതുവരെ കൃത്യമായ സമാധാന ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല. അറബ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ സൗദി ഭരണാധികാരികളുമായി ഗാസയിലെ സാഹചര്യം സംബന്ധിച്ച് ചർച്ച നടത്തി. ടി ജി സഹിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. സഹിത്ത്, സമാധാന ശ്രമങ്ങളില്ല എന്നുള്ളതാണ് പ്രധാനം. മരണസംഖ്യ കൂടുകയാണ്. കരയുദ്ധം അതായത് പൂർവ്വശക്തിയിൽ ആരംഭിക്കുന്നതോടെ വലിയ നാശത്തിലേക്ക് പോകും ഗാസ. തീർച്ചയായും ഇതിനിടയിൽ ഏറ്റവും പുതിയതായി വരുന്ന ചില വിവരങ്ങൾ, ഇസ്രയേലിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സൈറൻ മുഴങ്ങുന്നതായ റിപ്പോർട്ടുണ്ട്. ഒരുപക്ഷെ ഹമാസിന്റെ തിരിച്ചുള്ള അറ്റാക്ക് ഇസ്രയേലി ഭാഗങ്ങളിലേക്ക് ഉണ്ടായോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും ചില സൂചനകൾ ഇത് സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ട്. രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് സാഹചര്യം. 8 ദിവസമാണ് പശ്ചിമേഷ്യൻ സംഘർഷമുണ്ടായിട്ട്. പക്ഷേ പ്രശ്ന പരിഹാരത്തിന് ഒരു കൃത്യമായ ഫോർമുല എവിടെയും ഉണ്ടായിട്ടില്ല. ചില സമാധാന ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ഈ 11,00,000 വരുന്ന ഗാസയിലുള്ളവരെ അവിടെ നിന്നും മാറ്റുക എന്ന ഒരു വലിയ ലക്ഷ്യമാണ്. പക്ഷേ അതിലേക്ക് വരാൻ കഴിയില്ല. കാരണം അവർക്ക് ഒരു മനുഷ്യ ഇടനാഴിയൊക്കെ ഉണ്ടാക്കി ഈജിപ്റ്റ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് അവരെ സുരക്ഷിതങ്ങളിലേക്ക് മാറ്റുക എന്നതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. പക്ഷേ അത് ഫലം കാണുന്നില്ല. ഈജിപ്റ്റ് അവരുടെ അതിർത്തി അടച്ചുകൊണ്ട് മറ്റു ചില നീക്കങ്ങൾ നടത്തി. അങ്ങനെ ഈ സമാധാന ശ്രമങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പ്രതിസന്ധിയും ഉണ്ടാവുന്നുണ്ട്. ഇസ്രയേൽ കരയുദ്ധം പ്രഖ്യാപിച്ചിരുന്നു. അത് 24 ആളുകൾ ഒഴിഞ്ഞു പോകണം എന്നതായിരുന്നു ഇസ്രയേലിന്റെ നിലപാട്. ആ സമയപരിധി അവസാനിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് ആളുകൾ കൂട്ടത്തോടെ അവിടെ നിന്നും പലായനം ചെയ്യുന്നത്. പക്ഷേ ഇതൊട്ടും സുരക്ഷിതമല്ല എന്നതാണ് റിപ്പോർട്ടുകൾ. കാരണം പലായനം ചെയ്യുന്നവർ വ്യോമാക്രമണത്തിൽ 70 പേർ കൊല്ലപ്പെട്ടു. ഇത് ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തെ തുടർന്നാണ് ഈ കൊല്ലപ്പെട്ടത് എന്ന് ഹമാസും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തരത്തിൽ സാഹചര്യം സങ്കീർണമായി തന്നെ അവിടെ പോവുകയാണ്. ഇപ്പോൾ ഈ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേലിന്റെയും പലസ്തീന്റെയും ഭരണാധികാരികളുമായി ചർച്ച നടത്തിയിരുന്നു. ഇന്ന് അദ്ദേഹം സൗദി അറേബ്യൻ ഭരണാധികാരികളുമായി ഗാസയിലെയും പലസ്തീനിലെയും ഇസ്രയേലിലെയും സാഹചര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച നടക്കുന്നുണ്ട്. അത്തരം ചില മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ സമാധാന നീക്കങ്ങളൊന്നും പശ്ചിമേഷ്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരി.